രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് വളരെ വലിയ രീതിയിലുള്ള കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം വളരെ ദയനീയമാണ് മണിപ്പൂരിന്റെ അവസ്ഥ. മണിപ്പൂരിൽ നിന്നുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. കേരളത്തിൽ നിന്നുള്ള എം പിമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ മണിപ്പൂർ സന്ദർശിച്ച് ആ മണിപ്പൂരിന്റെ യഥാർത്ഥ ദയനീയാവസ്ഥയുടെ ചിത്രം പുറത്തുവിട്ടതൊക്കെ നാം നവമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇത്തരത്തിൽ മണിപ്പൂർ കത്തുകയാണ്. കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ വീടിന് തന്നെയാണ് തീയിട്ടത്. ഇത്രത്തോളം പ്രശ്നങ്ങൾ മണിപ്പൂരിൽ ഉണ്ടായിട്ടും മണിപ്പൂർ നിന്ന് കത്തുമ്പോഴും നമ്മുടെ കേന്ദ്ര സർക്കാർ വാകൂട്ടിയിരിക്കുകയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇടയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്ന് മണിപ്പൂർ സന്ദർശിച്ചതിനപ്പുറം ഈ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുവാനുള്ള, ഈ ആക്രമണം തടയുവാനുള്ള കാര്യക്ഷമമായ പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്രത്തോളം പ്രശ്നം ആ സംസ്ഥാനത്ത് ഉണ്ടായിട്ടും, അവിടെ ഒരു BJP ഭരണകൂടം ഉണ്ടായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകാത്തതിനെതിരെയും ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മണിപ്പൂരിൽ നടക്കുകയാണ്. മണിപ്പൂരിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത് വെളിവാക്കി തരുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുൻ കരസേനാ മേധാവി നടത്തിയിരിക്കുന്നത്. മുൻ കരസേനാ മേധാവി വേദ് പ്രകാശ് മാലിക്കാണ് ഇപ്പോൾ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തി രംഗത്ത് വന്നിരിക്കുന്നത്. മണിപ്പൂരിന്റെ അവസ്ഥ സിറിയയിലെയും അതുപോലെ തന്നെ ലിബിയയുടെയും ഒക്കെ അവസ്ഥയ്ക്ക് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സിറിയയിലും അതുപോലെ തന്നെ ലിബിയയിലുമൊക്കെ ജനങ്ങളുടെ ജീവിതം അരക്ഷിതാവസ്ഥയിലാണ്. അവിടെ യഥാർത്ഥ ഭരണ സംവിധാനങ്ങളില്ല. തോന്നുന്നത് പോലെയാണ് കാര്യങ്ങൾ. പല സ്ഥലങ്ങളിലും അക്രമവും കലാപവുമാണ്. സമാനമായി യഥാർത്ഥ ഒരു ഭരണ സംവിധാനമില്ലാത്ത അവസ്ഥയിലേക്ക് മണിപ്പൂരിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മെയ്തി വിഭാഗവും കൂക്കി വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലേക്ക് മണിപ്പൂരിനെ എത്തിച്ചത്. മെയ്തി വിഭാഗത്തിന് ഗോത്രപദവി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ എടുത്ത തീരുമാനം വളരെ വലിയ രീതിയിലുള്ള ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. ഇതിനെതിരെ കൂക്കി വിഭാഗം രംഗത്ത് വന്നതോടുകൂടിയാണ് മണിപ്പൂർ യുദ്ധക്കളമായി മാറിയത്. ഇത്രത്തോളം സമാധാന അന്തരീക്ഷം മണിപ്പൂരിൽ തകർന്നിട്ടും ഇത്രത്തോളം വളരെ വലിയ രീതിയിൽ അതിക്രമണങ്ങളും ആക്രമണങ്ങളും മണിപ്പൂരിലുണ്ടായിട്ടും ശരിയായ രീതിയിലുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയോ ഈ കലാപകാരികളെ അടിച്ചമർത്തുവാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. ശരിക്കും ഈ കലാപകാരികളെ അഴിഞ്ഞാടാൻ വിടുന്നത് സർക്കാർ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇത്ര നാളുകളായി ഈ മണിപ്പൂരിലെ ഈ കലാപകാരികളെ നമ്മുടെ സൈന്യത്തിന് അടിച്ചമർത്തുവാൻ കഴിയുമായിരുന്നു, ഈ കലാപം അമർച്ച ചെയ്യുവാൻ കഴിയുമായിരുന്നു. പക്ഷെ കേന്ദ്ര സർക്കാർ അതിന് മെനക്കെടുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഇപ്പോൾ മുൻ കരസേനാ മേധാവി തുറന്നു പറഞ്ഞിരിക്കുന്നതും. സിറിയയിലെയും ലിബിയയിലെയും അവസ്ഥയ്ക്ക് സമാനമായി മണിപ്പൂർ എന്നത് BJP ഭരണം, അതായത് ഇത്ര കാലത്തോളം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ BJP ഭരണം വന്നപ്പോഴുള്ള അവസ്ഥയാണിത്. ഇന്ത്യ മുഴുവൻ ഈ സംഘപരിവാറിന്റെ ഭരണം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യയിലെയും ഭാവി ഇതുപോലെ തന്നെ ആകുമെന്നാണ് BJP യുടെ വിമർശകർ പറയുന്നത്.